ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിജൂസ് ടേസ്റ്റ് വേൾഡ്. ഇന്ന് നമുക്ക് നല്ലൊരു തേൻനെല്ലിക്കയുടെ റെസിപ്പി നോക്കാം കേട്ടോ. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തേൻനെല്ലിക്കയുടെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. ട്രഡീഷണൽ മെത്തേഡല്ല, ട്രഡീഷണൽ മെത്തേഡാകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 10-45 ദിവസമൊക്കെ ഭരണിയിൽ കെട്ടിയൊക്കെ വെച്ച് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. ഇതാകുമ്പോൾ നമുക്ക് ഒട്ടും വെയിറ്റിംഗ് ടൈം ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ ഉണ്ടാക്കിയാൽ ഇന്ന് തൊട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ്, എന്നാൽ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു അടിപൊളി തേൻനെല്ലിക്കയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. തേൻനെല്ലിക്ക പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനൊരു 500 ഗ്രാമുടെ നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഏകദേശം ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള നെല്ലിക്കയാണ് ഞാനെടുത്തേക്കുന്നത്. ഡാർക്ക് ഷെയ്ഡിലുള്ള നെല്ലിക്കയ്ക്ക് കുറച്ചും കൂടി ഒരു കയ്പ്പ് രസം കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള നെല്ലിക്കയും കൂടി സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യുമ്പോൾ നമ്മുടെ നെല്ലിക്ക കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി അതിലേക്ക് ഇറങ്ങി വരാനായിട്ട് നല്ലതാണ്. നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുത്ത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതൊരു 5 മിനിറ്റ് സ്റ്റീം ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പൊ ഇതൊരു 5 മിനിറ്റ് ഞാൻ സ്റ്റീം ചെയ്ത് ഓപ്പൺ ചെയ്തെടുത്തതാണ്. ഇതിപ്പോ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, നെല്ലിക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഫോർക്ക് എടുത്ത്, ഇപ്പൊ നല്ല ചൂടുണ്ട്, കുറച്ചൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് ഇതൊന്ന് കുത്തിക്കൊടുക്കണം. അല്ലാതെ ഇതുപോലെ ഒന്ന് ചുറ്റും കുത്തിക്കൊടുക്കാം. നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ശർക്കര നീരും തേനും സ്പൈസസും എല്ലാം ഒന്ന് നന്നായി ഒന്ന് നെല്ലിക്കരുള്ളിലേക്ക് അബ്സോർബ് ചെയ്യാൻ എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഞാൻ എല്ലാത്തിനും ഹോൾസ് എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് കാണിച്ചിടും. ഞാനിപ്പോൾ നെല്ലിക്ക എല്ലാതും ഫോർക്ക് വെച്ചിട്ടൊന്ന് ഹോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 250 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് പാനിയാക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 250 ഗ്രാം ഷുഗറും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാണ്. അതിനു മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുക്കാണ്. ഇതിനു മുകളിലേക്കായി നമ്മൾ എടുത്തു വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം പട്ട, 2 ഏലക്ക, അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ, അതും കൂടി ഇതോടുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് പൊടിച്ചും ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ അടിയിൽ ചേർത്ത് കൊടുത്തിരുന്ന പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റായി വരട്ടെ. നമ്മൾ ഇതിലിപ്പോൾ നെല്ലിക്ക എത്രയാണോ എടുത്തത് അതേ അളവ് തന്നെയാണ് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന മധുരം കേട്ടോ. നമ്മൾ 1/2 കിലോ നെല്ലിക്ക എടുത്തപ്പോൾ 1/2 കിലോ തന്നെയാണ് ഇതിൽ മധുരം ചേർത്ത് കൊടുത്തത്. അതായത് 1/4 കിലോ ശർക്കരയും 1/4 കിലോ പഞ്ചസാരയും. ഇങ്ങനെ വേണ്ടാത്തവർക്ക് 1/2 കിലോ കംപ്ലീറ്റ് ആയിട്ട് ശർക്കര വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഞാനൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിൽ നമ്മൾ വന്നിട്ടില്ല ഈ പാനിയൊക്കെ, ശർക്കര പാനിയൊക്കെ ഉണ്ടല്ലോ, അത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ തീ ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ പാനി ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടൊരു ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ. നമുക്കിത് ഇപ്പോഴും മുഴുവൻ വെള്ളം വറ്റിയിട്ടൊന്നുമില്ല, ഇനിയും നല്ലോണം വറ്റാനുണ്ട്. എങ്കിലും നെല്ലിക്കയും മിൽക്കൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഡാർക്ക് ഷെയ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് വറ്റി വറ്റി ഒരു 100 പരുവായിട്ട് ശർക്കര പാനി മാറണം. അപ്പോഴാണ് നമ്മൾ
കുക്കിംഗ് നിർത്തേണ്ടത്. ഇപ്പം നമ്മുടെ പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നൂല് വരുന്ന പരുവാകുമ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കണം. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ തേൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, ചൂട്ടോടെ ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമ്മളിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ മൂടിയൊന്നും വയ്ക്കാൻ പാടില്ല കേട്ടോ. മൂടിക വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിന്ന് ആവി വെള്ളം വീണിട്ട് ഇതിൽ വാട്ടർ കണ്ടൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മൂടി വെക്കാണ്ട് തുറന്ന് വെച്ചിട്ട് തന്നെ തണുപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതാ അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച തേൻ നെല്ലിക്ക നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിനെ കൺസിസ്റ്റൻസിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് സിറപ്പായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 250 ഗ്രാം തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതപ്പോൾ നമ്മൾ ഫ്ലെയിമിൽ നിന്ന് ഇറക്കി വെച്ചതിനേക്കാളും നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് നെല്ലിക്കായി മാറിയിട്ടുണ്ട് അല്ലേ. സിറപ്പൊക്കെ കുറച്ചും കൂടി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണല്ലോ, അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഉപയോഗിക്കാം. നല്ല സോഫ്റ്റായി സിറപ്പൊക്കെ അബ്സോർബ് ചെയ്ത് അത്യാവശ്യം അബ്സോർബ് ചെയ്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ദിവസം കൂടി ഒന്ന് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ല, ഇപ്പം തന്നെ ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതൊരു ഗ്ലാസ് കണ്ടെയ്നറിലായിട്ട് ആക്കി സൂക്ഷിക്കാം. ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. നമ്മൾ സ്റ്റീലിൻ്റെയോ അതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെയോ പാത്രത്തിലൊന്നും സൂക്ഷിച്ച് വെക്കരുത്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് കണ്ടെയ്നർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേൻ നെല്ലിക്ക മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേൻ നെല്ലിക്ക ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണെടുത്തൊന്ന് കാണിക്കാം. നമ്മൾ ഇതിലത്തെ സിറപ്പ് ഒരുപാടുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട, സിറപ്പിനോട് ചേർത്തിട്ടാണ് ഈ തേൻ നെല്ലിക്ക നമ്മൾ കൂട്ടി കഴിക്കേണ്ടത്. സിറപ്പ് ഇത് വെച്ച് കുറച്ച് സിറപ്പ് അതിന് മുകളിലൊഴിച്ച് കട്ട് ചെയ്ത് കഴിക്കുക. ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടുമ്പോഴേക്കും തന്നെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോകുന്ന കുരുവൊക്കെ സെപ്പറേറ്റ് ആയി വിട്ടുപോകുന്നൊക്കെയാണ്. അത്രയും സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഈ സിറപ്പിനോട് ചേർത്ത് കൂട്ടി കഴിക്കാൻ തന്നെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു ദിവസം കൂടി വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. നെല്ലിക്കയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. നെല്ലിക്ക ഡെയിലി ഓരോന്ന് വീതം കുട്ടികളായാലും മുതിർന്നവരായാലും കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഓർമ്മശക്തി ഉണ്ടാവാനും ഒക്കെത്തിനും നെല്ലിക്ക വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ പ്രായമായവർക്കൊക്കെ ഓർമ്മക്കുറവിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ വരാലോ, ആ അസുഖങ്ങൾക്കൊക്കെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മെഡിസിനും കൂടിയാണ് ഈ നെല്ലിക്ക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.